വളരെ മഹത്വമുള്ള നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. മുന്തിയതോ പിന്തിയതോ രഹസ്യമോ പരസ്യമോ മനഃപൂർവമോ അല്ലാതെയോ ചെയ്ത തെറ്റുകൾ തസ്ബീഹ് നിസ്കാരം നിമിത്തമായി പൊറുക്കപ്പെടുന്നതാണ്. തസ്ബീഹ് നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് ആയുസ്സിൽ ഒരിക്കലെങ്കിലും നിർവഹിച്ചിരിക്കണം. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ മഹത്വം ഹദീസിൽ നമുക്ക് കാണാം. കഴിയുമെങ്കിൽ ദിവസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരു തവണയോ അല്ലെങ്കിൽ ആയുസ്സിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ നിസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ബൈഹഖി, അബൂദാവൂദ് എന്നിവർ രേഖപ്പെടുത്തിയത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഹദീസിൽ കാണാം. ദിവസത്തിൽ ഒരിക്കൽ ഇത് നിർവഹിക്കാനാകുമെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ ഒരിക്കലെങ്കിലും ചെയ്യുക, അതുമല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് നിർവഹിക്കുക, അതിനും സാധിച്ചിട്ടില്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിർവഹിക്കുക, അതും സാധ്യമായിട്ടില്ലെങ്കിൽ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് നിസ്കരിക്കണം. ദാറുഖുത്തിനി ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തസ്ബീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരത്തിൽപ്പെട്ടതാണ്. തസ്ബീഹ് നിസ്കാരം ഒരാൾ നിർവഹിച്ചാൽ അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. തസ്ബീഹ് നിസ്കാരം 4 റക്അത്താണ്. രണ്ടാമത്തെ റക്അത്തിൽ സലാം വീട്ടിക്കൊണ്ടോ 4 റക്അത്തുകൾ ഒന്നിച്ചോ നിർവഹിക്കാവുന്നതാണ്. രാത്രിയിൽ നിസ്കരിക്കുമ്പോൾ 2 റക്അത്തിൽ സലാം വീട്ടിക്കൊണ്ടും പകൽ നിസ്കരിക്കുമ്പോൾ 4 റക്അത്തുകൾ ചേർത്തുകൊണ്ടും നിസ്കരിക്കലാണ് ഉത്തമം. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ സമയം. തസ്ബീഹ് നിസ്കാരത്തിനു പ്രത്യേക സമയമില്ല, ദിനം പ്രതി അത് ചെയ്യാവുന്നതാണ്. ദിനം പ്രതി നിസ്കരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലോ നിർവഹിക്കാവുന്നതാണ്. കഴിഞ്ഞില്ലെങ്കിൽ ഒരു തവണയെങ്കിലും നിർവഹിക്കുക. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ രൂപം. ആദ്യമായി നിയ്യത്ത് ചെയ്യുക. തസ്ബീഹ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. തസ്ബീഹ് ചൊല്ലേണ്ട ക്രമമാണ് പറയാൻ പോകുന്നത്. ദുആഉൽ ഇഫ്തിതാഹ് അഥവാ വജ്ജഹ്തു ഓതിയതിനും ഫാത്തിഹ ഓതിയതിനും ശേഷം 15 തസ്ബീഹ് ചൊല്ലുക. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതുപോലെ റുകൂഇലെ ദുആക്ക് ശേഷവും 10 തവണ ചൊല്ലുക. ഇഅ്തിദാലിൽ 10 തവണ, ഓരോ സുജൂദിലും 10 വീതം, ഇടയിലെ ഇരുത്തത്തിൽ 10. ഒന്നാമത്തെയും മൂന്നാമത്തെയും റക്അത്തുകളിൽ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള ഇരുത്തത്തിൽ 10. രണ്ടാമത്തെയും നാലാമത്തെയും റക്അത്തുകളിൽ അത്തഹിയാത്തിന് മുമ്പ് 10. 4 റക്അത്തിലും കൂടി 300 തസ്ബീഹ്, ഓരോ റക്അത്തിലും 75 വീതം. തസ്ബീഹ് ഒന്നുകൂടി പറയാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇനി ഓതേണ്ട സൂറത്തുകളാണ്. 4 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. അതിൽ 1 റക്അത്തിൽ സൂറത്തു തകാഥുർ അഥവാ അൽഹാഖു മുത്തകാഥുർ, 2 റക്അത്തിൽ സൂറത്തുൽ അസ്ർ അഥവാ വൽ അസ്ർ, 3 റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ അഥവാ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നു തുടങ്ങുന്ന സൂറത്ത്, 4 റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്. ഇതൊക്കെയാണ് ഓതേണ്ട സൂറത്തുകൾ. ഇൻഷാല്ലാ നമുക്ക് നമ്മുടെ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹു തആലയ്ക്ക് വേണ്ടി തസ്ബീഹ് നിസ്കരിക്കാൻ തൗഫീക്ക് ലഭിക്കണം. അള്ളാഹു തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.